ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവം നമുക്ക് ദാനം തന്നതിന് പിറുപിറുപ്പ് കൂടാതെ സ്തോത്രം പറയാവോ? പ്രാർത്ഥനയോടെ, ഹല തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ കർത്തസന്നിലേക്ക് നമുക്ക് നടത്തി വരാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26:28 അഗ്രിപ്പ രാജാവ് പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായിട്ട് പ്രയോജനപ്പെട്ട കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങൾ സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തിക്താനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരു നിമിഷം പോലും താൻ പുറകോട്ട് നോക്കിയിട്ടില്ല. താൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിട്ടുണ്ടായിരുന്നു എന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. പിന്നെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് വന്നത് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളതാ കാണുന്നത്. ആ പൗലോസിനെ വിസ്തരിക്കാനായിട്ട് അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അഗ്രിപ്പാവ് അവിടെ ജനത്തെ ഭരിക്കുന്ന രാജാവാണ്. അവിടെ ദേശാധിപതിയായിരിക്കുന്ന ഫെസ്തോസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫെസ്തോസ് പൗലോസിനോട് പറയുക, നിനക്ക് ഭ്രാന്തുണ്ട്, നിനക്ക് ഇച്ചിരി ആ വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, നീ ബുദ്ധിഭ്രമമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ പൗലോസ് കിട്ടിയ അവസരത്തെ ഉപയോഗിച്ച് തൻ സുവിശേഷം പറയുക, എനിക്ക് രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ ഈ സംസാരിക്കുന്നത് സ്പുടതയോടുള്ള കാര്യമാ, സത്യമായിട്ടുള്ള കാര്യമാ, ഏതെങ്കിലും ഊഹാഭോഗങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്, സത്യമായിട്ടുള്ള കാര്യമാ എന്ന് പറഞ്ഞിട്ട് സുവിശേഷം പറയാൻ തുടങ്ങി, യേശുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങി. ആമേൻ. കിട്ടുന്ന അവസരങ്ങൾ ഏത് വിധത്തിലും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പൗലോസിൻ്റെ ഒരു വാശിയായിരുന്നു, പൗലോസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നോക്കിയേ, ഇവിടെ നമ്മളതാ കാണുന്നേ, കയ്യെ ചങ്ങല കിടക്കുക, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കേന്ന് പറയാനുള്ള ആ പ്രതിവാദമാണ് പൗലോസ് അവിടെ നടത്തേണ്ടത്. പക്ഷെ അതൊന്നും അവൻ നടത്തുന്നില്ല, അവൻ സുവിശേഷം പറയുക. സുവിശേഷം ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ അഗ്രിപ്പ രാജാവിൻ്റെ ഉള്ളിൽ വെപ്രാളം വന്നിട്ട് പറയും, മതി മതി മതി, നീ എന്നെ ക്രിസ്ത്യാനിയായി തീരാനായിട്ട് നിർബന്ധിക്കുവാണോ? ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറാൻ നീ എന്നെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാണോ എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു പദം ഇങ്ങനെയാ, ഹല്ലേലൂയ, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും, കാരണം എൻ്റെ കയ്യെ കെട്ടിയേക്കുന്ന ചങ്ങലയുണ്ടല്ലോ, ഈ ചങ്ങല ഒഴികെ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യണം, എന്നെ പോലെ ആകണം. ഹല്ലേലൂയ. ഒരാത്മാവിൻ്റെ വില എത്ര മാത്രം വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഒടുവിൽ പൗലോസിനെ ആമേൻ വിസ്തരിച്ചെങ്കിലും ആമേൻ അവനെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ കൂലിക്ക് വാങ്ങിയ ആ വീട്ടിലൊക്കെ താമസിക്കുന്നൊക്കെ നമുക്ക് തിരുവചനത്തിനകത്ത് കാണുവാനായിട്ട് കഴിയും. ദൈവം തരുന്ന അവസരങ്ങളെ, അർദ്ധാവസരങ്ങളെ പോലും മുതലാക്കാൻ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കഴിയണം. പൗലോസാരായിരുന്നു, ശക്തനായ ഒരു മനുഷ്യനായിരുന്നു, അധികാരപത്രമുള്ളവനായിരുന്നു. പക്ഷേ ആ ദമസ്കോസിൻ്റെ പടികാതിൽക്ക് വെച്ച് അവന് ക്രിസ്തു ദർശനമുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം മാറി മറിഞ്ഞെന്ന് മാത്രമല്ല, അവൻ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറി അവസാനം വരെ. ആമേൻ. പൗലോസ് അവസാനം പറയുന്ന, തൻ്റെ ജീവിതാവസാനത്തിൽ പറയുന്നൊരു പദമുണ്ട്, ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. നമ്മുടെ പ്രത്യാശ അതാ പ്രിയപ്പെട്ടവരെ.
നമ്മുടെ പ്രതീക്ഷ അതാ, കർത്താവ് വെളിപ്പെട്ട് വരും, നാം അവനോട് കൂടെ ആയിരിക്കും. ഈ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളത്തെ ദൈവം നിറച്ചേക്കുന്നത്. ഹാലലിയ, ആമേൻ. മരിച്ചവരെങ്ങനെയാണ്, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഹാലലിയ സഭ ചോദിക്കുമ്പോൾ, തെസലോനിക്ക സഭ ചോദിക്കുമ്പോൾ ആമേ പൗലോസ് അവർക്ക് ലേഖനമിടുന്ന ഇങ്ങനെയാ, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കും. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, വേദനകളിലൂടെ കടന്നു പോകുന്നവർ, ആമേൻ, ദൈവവചനം വായിച്ച് ആശ്വാസം കൊള്ളണം. എന്തോ വായിക്കണ്ടേ, എനിക്കൊരു നിത്യതയുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എൻ്റെ മരണശേഷം എനിക്കൊരു നിത്യജീവനുണ്ട്, അതെനിക്ക് മാത്രമാണ്, അവിടുത്തെ പ്രിയ ആമേൻ പ്രത്യക്ഷത പ്രിയം വച്ചിരിക്കുന്നവർക്കും കൂടെയാണ്. ആ ചിന്തയിൽ ഓരോ ദിവസവും പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്തൃകാരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഈ സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുക, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അങ്ങയെ മുറുകെ പിടിച്ച് ആമേ ലഭിക്കുന്ന അവസരങ്ങളെ അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്താൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇളയവനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപയോടെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പൗലോസിനെ പോലെ ലഭിക്കുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.